ഹലോ എവരിവൺ, സൈലത്തിന്റെ എൻഹൗസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വൈശാഖ്, നിങ്ങളുടെ സ്വന്തം ബിജെആർ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ NMMS പരീക്ഷയിലെ മാത്തമാറ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് കുട്ടികൾ തന്നെ പറയുന്ന ആ രണ്ട് ചോദ്യങ്ങളും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാനുള്ള എല്ലാ വഴിയും ചെയ്യുന്നുണ്ട്, നമ്മൾ നിങ്ങൾത്ത ക്ലാസ്സിൽ നിന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമന്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ വേഗം ക്ലാസ്സിലേക്ക് പോകാലോ. യെസ്, ദേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, നമ്മൾ വേഗം ചെയ്യാൻ പോകട്ടോ. ദേ ആ ചോദ്യം ഇതാ, നിങ്ങൾക്ക് കാണാം. ഇതാ ഞാൻ ആ ചോദ്യം നെയ്ത്തരാം. ദാ ക്വസ്റ്റ്യൻ ഇതാണ്, സ്ക്വയർ റൂട്ട് ഓഫ് 0.000081. എത്രയും പെട്ടെന്ന് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാന്നുള്ള വഴി പറയുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളതൊന്നും പറയാം. ഇതിന്റെ ആക്ച്വൽ മെത്തേഡ് എന്ന് പറഞ്ഞാല് ആ 81 എഴുതുന്നു, ഇതിൽ ഡെസിമൽ പോയിന്റിനെ ഫ്രാക്ഷനിലോട്ട് ഭിന്നസംഖ്യയിലോട്ട് മാറ്റുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സമയം കഴിയുന്നു. അതുകൊണ്ട് ആ ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഫ്രാക്ഷനിലോട്ട്, അതായത് ഭിന്നസംഖ്യയിലോട്ട് മാറ്റിയതിന് ശേഷമുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല പഠിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, ഈ ഈ പോർഷനിലുള്ള ഈ പൂജ്യവും ഈ പോയിന്റ് ഒന്ന് കളഞ്ഞേക്കുക. ആ പോയിന്റ് പൂജ്യം ഒക്കെ കളഞ്ഞു നോക്ക്, അവസാനം എന്തേ വരുള്ളൂ? ഇതാ നോക്ക്, റൂട്ട് ഓഫ് 81 വരുള്ളൂ. എന്താണ് റൂട്ട് 81 എന്ന് പറഞ്ഞാല്? സ്ക്വയർ റൂട്ട് 81 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? അത് 9 അല്ലേ? പക്ഷെ 9 ആൻസർ. 9 വിചാരിച്ച് ചാടി കയറിയിട്ട് വേണം ഇതില് ബി ഓപ്ഷൻ അങ്ങോട്ട് കർപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഉത്തരം അങ്ങോട്ട് തെറ്റും, അത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പോയിന്റ് മാറ്റിയതിന് ശേഷം റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് നിങ്ങൾ എവിടെ ഇടണം? ഫൈനൽ ആൻസർ വരുന്ന സമയത്ത് ഇടണം, തീർച്ചയായിട്ടും ഇടണം. അതെങ്ങനെ ഇടും എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ശ്രദ്ധിച്ചോ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് ആ പോയിന്റ് ഉള്ളത് നോക്ക്. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് ആ പോയിന്റ് ഉള്ളത്, മീൻസ് എത്ര സ്ഥാനം ബേക്കോട്ട് അല്ലെ ലെഫ്റ്റിലോട്ട് ആ പോയിന്റ് ഉള്ളത് നോക്ക്. 1, 2, 3, 4, 5, 6 അല്ലെ, 6 കഴിഞ്ഞിട്ട്, 6 പ്ലേസ് കഴിഞ്ഞിട്ടാണ് ബാക്കോട്ട് എന്നുള്ളത് പോയിന്റ് ഉള്ളത് അല്ലെ. അപ്പൊ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദേ 6 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളതെങ്കിൽ 6 എത്രയാ? 3 അല്ലേ. ആ 3 മാറ്റിയിട്ട് അവിടെ പോയിന്റ് ഇട്ടാ മതി. ദേ ഇതിട്ട പോലെ തന്നെ ബാക്കോട്ട് ഇടാ. ദേണ്ട, ഇവിടെ 3 ഇല്ല. ദേ അവിടെ 3 ഇല്ല, അതുകൊണ്ട് 3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, 3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0 ഇടാം. ദാ നോക്ക് അല്ലേ, ഇപ്പൊ 2 ഇതാ നോക്ക്, 3 അല്ലേ, എത്ര ആയി നോക്ക്, 1, 2, 3 അല്ലേ. ടോട്ടൽ 6 കഴിഞ്ഞിട്ടായിരുന്നു പോയിന്റ് ഉണ്ടായിരുന്നത്. റൂട്ട് കാണാൻ വേണ്ടി, റൂട്ട് ഒഴിവാക്കുന്ന സമയത്ത് എങ്ങനെ വരും? ദേ 6 പകുതി എത്രയാണ്? 3. ദാ 1, 2, 3 ദാ ഇവിടെ ആയിരിക്കും പോയിന്റ് വരിക. നമ്മുടെ ആൻസർ 0.009, അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം. സെറ്റ് അല്ലേ? സിമ്പിൾ ആണ് അല്ലേ. 6 കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളതെങ്കിൽ അതിന്റെ ഹാഫ് എടുക്കുക, എത്ര ആൻസർ അല്ലേ? 6.5 എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. സെറ്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, അല്ല സാറേ 6 3 അങ്ങനെയാണെങ്കിൽ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ അതിന്റെ പോയിന്റ് എടുക്കാന്ന് അല്ലേ? 8 എത്രയാ? 4. അങ്ങനെയാണെ 10 കഴിഞ്ഞിട്ടോ അല്ലേ, 10 കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിന്റ് ഉണ്ടായിരുന്നെങ്കിലോ, 10 എത്രയാ? 5 അല്ലേ. ഇങ്ങനെ എടുക്ക. അതുകൊണ്ട് ഇപ്പൊ ചില കുട്ടികൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവും, അല്ല സാറേ 10, 8, 6 പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ 5 കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്താ കാട്ടുക അല്ലേ? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 5 കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളതെങ്കിൽ ആ നമ്പറിന് കൃത്യമായിട്ട് എന്തുണ്ടാവില്ല? സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. അത് നിങ്ങളുടെ കോമ്പറ്റിറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യനും അല്ല. അപ്പൊ കോമ്പറ്റിറ്റീവ് ലെവലിൽ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, സ്ക്വയർ റൂട്ട് ഉള്ള നമ്പേഴ്സ് ആണ്, മീൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ നിങ്ങളെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 6 ആറിന്റെ പകുതി, 8 എട്ടിന്റെ പകുതി, അങ്ങനെ ഈവൻ നമ്പർ ഓഫ് പ്ലേസ്, ഈവൻ ഇരട്ട സംഖ്യകളുടെ സ്ഥാനങ്ങളായിരിക്കും പൊതുവെ ചോദിക്കുക. കേട്ടല്ലോ, അപ്പൊ വേഗം ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്താലോ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ദേ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദേ നമ്മുടെ അടുത്ത പുള്ളി ദാ ഇവിടെ എത്തിയിരിക്കുന്നു. ദാ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ. ഈ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ദാ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത? കറക്റ്റ് അവര് പറഞ്ഞു തന്നിട്ടുണ്ട് റൂട്ട് 64 എത്രയാന്ന്, കൃത്യമായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് എത്രയാണ്? 8. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പം റൂട്ട് 64 പോലുള്ള ചെറിയ നമ്പർ അല്ല ചോദിക്കുക, മീൻസ് തരല്, വലിയ നമ്പർ പോലുള്ള റൂട്ടുകൾ തരും. എന്നിട്ട് വരും ആ ഇതിന്റെ റൂട്ട് എത്രയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ സഹായിക്കും, കുറച്ചൊക്കെ നിങ്ങൾ സഹായിക്കണം, പ്രശ്നമല്ല കേട്ടോ. അപ്പോ എങ്ങനെയത് കണ്ടുപിടിക്കാൻ അറിയും?
ഓരോ നമ്പേഴ്സും എന്ത് ചെയ്യാ, റൂട്ടുകൾ കാണാം. ഓരോ ഡെസിമൽ നമ്പേഴ്സിന്റെ റൂട്ടുകൾ കാണാം. നേരത്തെ നമ്മൾ പഠിച്ചില്ല എങ്ങനെയാ റൂട്ട് കാണാന്ന് ഡെസിമൽ നമ്പേഴ്സിന്റെ, അതുപോലെ തന്നെ കണ്ടാ മതി. ഇതാ നോക്കൂ, ഞാൻ ചെയ്യുന്ന നോക്കിടോ. ഇതാ ഞാൻ ആദ്യം ഇതിന്റെ റൂട്ട് കാണാൻ പോണേ. ഇതാ ഇതിന്റെ റൂട്ട് ഇതാ ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ച് കേക്കണേ. ഇതാ റൂട്ട് 64 എത്രയാ, സോറി റൂട്ട് 64 എന്ന് പറഞ്ഞാൽ ഇവിടെ 64 എത്ര, 8 അല്ലേ. പക്ഷേ ആ പോയിന്റ് കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇവിടെ 64 എന്നല്ലേ. അപ്പൊ ആ 64 എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് എത്രയാ, 8. അത് എഴുതുക. ആ 8 എഴുതിയതിനു ശേഷം പോയിന്റ് ഇടാൻ മറന്നുവരുത്, പോയിന്റ് ഇടാൻ മറന്നുപോയാം. എന്താ സംഭവിക്കാൻ, ഉത്തരം തെറ്റും. അപ്പൊ രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഉള്ളത്. നോക്ക്, 4, 6 രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ടാ പോയിന്റ്, രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ബാക്കോട്ട് ഉള്ളതെങ്കിൽ ആ രണ്ടിന്റെ ഹാഫ് എടുക്ക്. രണ്ടിന്റെ ഹാഫ് എത്രയാ, 1. അപ്പൊ ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാ, പോയിന്റ് ഇടാ. പിന്നെ അപ്പുറത്തൊരു 0 കൂടെ ഇട്ടോ, പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0.8 അല്ലേ ഇതിന്റെ മാത്രം ഉത്തരം. അല്ലേ ഇതിന്റെ മാത്രം ഉത്തരം എത്രയാണ്, 0.8 ആണ്. റെഡി അല്ലേ. ദേ അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഇതാ അടുത്തത് നോക്ക്. അടുത്ത അപ്പുറത്തുണ്ട്, ഓൻ്റെ കാണണം, അതൊന്നും കൂടെ കാണണം. ഇതാ ഇവിടെ ഇവന്റെ അതൊന്നും കാണാൻ പോട്ടോ. നേരെ അതിനുള്ളിൽ ആരെന്നെയുള്ളത് നോക്ക്, 64 റൂട്ട് 64 പോലുള്ള മീൻസ് റൂട്ട് ഓഫ് 0.00064. ആ 0.00 ഒഴിവാക്കും, ആരെയുള്ളൂ, 64 ഉള്ളൂ. അപ്പൊ ആ 64 റൂട്ട് അവിടെ തന്നിട്ടുണ്ട്, എത്രയാ, 8. പോയിന്റ് ഇടാൻ മറക്കരുത്. എങ്ങനെ ചെയ്യാം, നീ നോക്ക്. 1, 2 ഇതാ 1, 2, 3, 4 ഇല്ലേ, 4 സ്ഥാനം കഴിഞ്ഞിട്ടാ പോയിന്റ് ഉള്ളത്. റൂട്ട് ആണോ 4 സ്ഥാനത്തിന്റെ പകുതി, 4 സ്ഥാനത്തിന്റെ പകുതി എത്രടാ, 4 സ്ഥാനത്തിന്റെ പകുതി 2 അല്ലേ. അപ്പൊ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടണം. ഇവിടെ 2 സ്ഥാനം അല്ല, അപ്പൊ 2 സ്ഥാനം ഉണ്ടാക്കണം. എങ്ങനെയാ ഉണ്ടാക്കുക, 0 ഇട്ടിട്ട് ഉണ്ടാക്കുക. നേരത്തെ നമ്മൾ ചെയ്തല്ലേ, ഇതാ ഒരു സ്ഥാനമേ ഉള്ളൂ, ഇതാ 2 സ്ഥാനമായി കേട്ടോ, 1, 2 എന്നിട്ട് ഇവിടെ പോയിന്റ് ഇടുക. ഇവിടെ ഒരു 0 കൂടി ഇട്ടെടുത്തോ, കഴിഞ്ഞില്ല, ഒരാളവിടെ ബാക്കിയുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതാ ഇവിടുത്തെ ചിഹ്നം ജസ്റ്റ് നോക്ക്, ഇവിടെ പ്ലസ് ഇല്ലേ എടുക്ക്, ആ പ്ലസ് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ, റെഡി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് കൂടെ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഈ പ്ലസ് ഇട്ട് കൊടുത്തു. അടുത്ത ഒരാൾ കൂടി ആളെ എങ്ങനെ കാണാം, നോക്ക്. ആ റൂട്ടിന്റെ ഉള്ളിലും എന്ത് തന്നെയാണ് നോക്ക്, 64 ഉള്ളത്. അപ്പുറത്തെ 0 ആ പോയിന്റ് ഒഴിവാക്ക്. റൂട്ട് 64 എത്രയാ മക്കളെ, റൂട്ട് 64 എന്ന് പറഞ്ഞാൽ ദാ അവിടെ തന്നിട്ടുണ്ട്, ഇതാ എത്രയാ, 8. തന്നിട്ടില്ലേ നിങ്ങൾക്ക് അറിയല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ 8, പക്ഷെ ഉത്തരം 8 ആണോ, അല്ല, പോയിന്റ് ഇടണ്ടേ, മറന്നു പോരുത്. ദാ 1, 2, 3, 4, 5, 6 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളതെങ്കിൽ ഞാൻ മക്കളെ നിങ്ങളോട് പഠിപ്പിച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, 6 ആണെങ്കിൽ 6 പകുതി എത്ര മക്കളെ, 6 പകുതി 3 സ്ഥാനം കഴിഞ്ഞിട്ട് എവിടേക്കാണ് ഇടേണ്ടത്, ലെഫ്റ്റിലോട്ട് ഇടണം. 3 സ്ഥാനം ഇല്ലല്ലോ നോക്ക്, 8 അപ്പുറത്തെ 3 സ്ഥാനം ഇല്ല, എന്താ ചെയ്യാ, ഇല്ലെങ്കിൽ 0 ഇട്ടിട്ട് സ്ഥാനാക്കണോ. ദാ സ്ഥാനാക്കുന്നത് 1 ഉള്ളൂ, ദാ 2, 2 സ്ഥാനായി, ദാ 3, 3 സ്ഥാനായി അല്ലേ. 6 എണ്ണാണെങ്കിൽ 6 പകുതി സ്ഥാനം എത്ര വരും, 3 സ്ഥാനം മാറ്റിയിട്ട് ദേ ഇവിടെയും പോയിന്റ് ഇട്ടു, റെഡിയാണല്ലോ. കഴിഞ്ഞോ നമ്മുടെ ഉത്തരം, ഇല്ല. ഈ ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകൾ എന്ത് ചെയ്യണം, നമുക്ക് കൂട്ടണം. എങ്ങനെ കൂട്ടുക, നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ കൂട്ടുക. ഞാൻ ഇവിടെ കൂട്ടി തരട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. 0.8 പ്ലസ് ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽ നമ്പേഴ്സ് കൂട്ടുമ്പോൾ പോയിന്റുകൾ താഴെ കൊണ്ടായിട്ടിട്ട് നീ കൂട്ടുക, സിമ്പിൾ. 0.8 പ്ലസ് അല്ലേ, പോയിന്റ് നോക്ക്, 0.0 നോക്ക്, 0.8 കേട്ടാ പോയിന്റ് ഇട്ടോ, നേരെ താഴെ കൊണ്ടായിട്ടിട്ടത് കാണുന്നില്ലേ. ഒരാൾ കൂടി ഉണ്ട്, 0.0 നോക്ക്, 0.08 ആ സ്ഥാനങ്ങളൊക്കെ കറക്റ്റ് ആക്കി എഴുതിട്ട് നോക്ക്. ഇതാ കൂടുതൽ എങ്ങനെയാ, ഇതാ 8, ഈ 8 എഴുതി, ഇതാ 8, 0, 0 ഒക്കെ കൂട്ടുമ്പോ 8 ഇനിയല്ലേ. ഇതാ പോയിന്റുകൾ ഇതാ ഉത്തരത്തിൽ നേരെ താഴെ കൊണ്ടുപോയിട്ടുണ്ടാ അല്ലേ, പോയിന്റ് ഇട്ടു. അപ്പൊ എത്ര ആൻസർ, ഇതാ ഇതാണ് മക്കളെ നമ്മുടെ ഉത്തരം, സെറ്റാണ്. എത്രയാ, 0.0888 ആണ് നമ്മുടെ ഉത്തരം. സിമ്പിൾ സിമ്പിൾ, എങ്ങനെ കണ്ടുപിടിച്ച് അല്ലേ. ഓരോന്നിന്റെയും കാണാം, നടുക്ക് കൂട്ടാനാണെങ്കിൽ കൂട്ട ആഡ് ചെയ്യാം, സിമ്പിൾ. എങ്ങനെ ആഡ് ചെയ്യാൻ അറിയാലോ, ഡെസിമൽ നമ്പേഴ്സ് നേരെ താഴെ ഇട്ട് അങ്ങോട്ട് ആഡ് ചെയ്തോളാം. നമ്മുടെ ഉത്തരം സെറ്റാണ് മക്കളെ, 0.888 സെറ്റ് അല്ലേ. അപ്പൊ ഇതുപോലൊരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ തരാം, പെട്ടെന്ന് പേര് പോലും എടുക്കാതെ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ കമന്റ് ബോക്സിൽ അതിന്റെ ഉത്തരം ഇടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും NMMS കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നു, ഇതാ ക്വസ്റ്റ്യൻ കേട്ടോ. നന്നായിട്ട് ചോദ്യം വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചോദ്യത്തിന് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിർബന്ധമായിട്ട് കമന്റ് ബോക്സിൽ ഇടുക. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഗുഡ് ബൈ.